എന്താ മേഡം ഇത്? എത്ര നേരമായി? അഖില മേഡം ഇതുവരെ ഷെയർ ട്രാൻസ്ഫർ ചെയ്തില്ലേ? നിശ്ചയമായും വൈകാതെ ഷെയർ ട്രാൻസ്ഫർ ചെയ്തിരിക്കും. അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങൾ അല്പനേരം കൂടി വെയിറ്റ് ചെയ്യൂ. अखिलेग्रीमेंट എന്തു സംഭവിച്ചു പറയ അത് ട്രിയങ്കേ എനിക്കെല്ലാം ഒന്ന് സ്വയം ബോധ്യപ്പെടുന്നതുവരെ ഞാൻ നിന്റെ പേർക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യില്ല ജി ഫോൺ വെക്കടി തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മാഡം അത്ര വിട്ടിയൊന്നുമല്ല ബുദ്ധിയും ശക്തിയും സമ്പത്തും സംസ്കാരവുമുള്ള ഒരു തറവാട്ട് പരമ്പരയിലെ മഹാറാണിയാണ് അവർ കല്യാണി എന്താടാ ദാസേട്ടൻ എന്തു പറ്റി
ദാസേട്ടനൊരു അബദ്ധം കാണിച്ചു. ചെയ്യാത്ത തെറ്റിന് അപമാനിതനായ വിഷമത്തിൽ വിഷം കഴിച്ചു. എന്നിട്ട് ഒന്നും പറയാനായിട്ടില്ല, കൊണ്ടുവന്നതേ ഉള്ളൂ. കാഷ്വാലിറ്റി കാണിച്ചു, അവർ ഐ സിയുലേക്ക് മാറ്റി. ഡോക്ടർ അകത്തുണ്ട്. കരയണ്ട, ദാസേട്ടൻ ഒന്നും വരില്ല, ധൈര്യമായിട്ടിരിക്കുക. കല്യാണി, ദാസേട്ടൻ നിന്റെ വിളപ്പുറത്തമ്മ കാത്തോളും, വിഷമിക്കാതിരി. കല്യാണി, ദാസേട്ടൻ ഒന്നും സംഭവിക്കില്ല. നോക്ക്, എനിക്ക് വിശ്വാസോ, ദൈവം ദാസേട്ടനെ കൈവിടില്ല. പ്രാർത്ഥിക്കേ, മനസ്സുരുകി പ്രാർത്ഥിക്കേ. ഡോക്ടർ, ഇപ്പം എങ്ങനെയുണ്ട്? പോയിസൺ കഴിച്ചിട്ട് കുറച്ചധികം സമയമായി. കണ്ടീഷൻ അല്പം ക്രിട്ടിക്കലാ. ഡോക്ടർ, ദാസേട്ടൻ ഒന്നും സംഭവിക്കാൻ പാടില്ല. അതിന് ഏത് രാജ്യത്തുനിന്ന് വേണമെങ്കിലും മെഡിസിനോ സ്പെഷ്യലിസ്റ്റിനോ വരുത്തിക്കാം. അതിനുവേണ്ടി എത്ര പണം മുടക്കാനും ഞങ്ങൾ തയ്യാറാ. അതല്ല, ഇനി വിദേശത്ത് കൊണ്ടുപോകണമെങ്കിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊണ്ടുപോകും ഞങ്ങൾ. മാഡം, എവിടെ കൊണ്ടുപോയി ചികിത്സിച്ചാലും ഇതൊക്കെ തന്നെയാ ട്രീറ്റ്മെന്റ്. ഒരു 6 hours ഒബ്സർവേഷൻ കഴിഞ്ഞാലേ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റൂ. അപ്പൊ ശരി. കരയാതെ കല്യാണി, സമാധാനപ്പെട്. ദാസേട്ടൻ ഒന്നും വരില്ല. ഇങ്ങനെ സമാധാനിക്കാനാ മേഡം? ഡോക്ടർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? 6 hours കഴിഞ്ഞിട്ടേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന്. ഒന്നും വരില്ല കല്യാണി, അത് സെഡേഷൻ കൊടുത്തോണ്ട് പറഞ്ഞതാ. അമ്മേ, വിഷമിക്കാതിരിക്കെ, ദാസേട്ടൻ ഒന്നും വരില്ല. അമ്മ തൽക്കാലം വീട്ടിലേക്ക് ചെല്ല്, ഇവിടെ ഞങ്ങളുണ്ടല്ലോ. ഞാൻ എങ്ങനെ വീട്ടിൽ പോയി സമാധാനമായിട്ടിരിക്കും? 6 hours ഡോക്ടർ പറഞ്ഞത്. അതുവരെ കല്യാണിയുടെ കാര്യത്തിൽ ഞാൻ ദാസേട്ടന് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോ ഗംഗ കാരണം ദാസേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ശാപം എനിക്ക് മാത്രമല്ല, വരും തലമുറകൾക്ക് കൂടി ഫലിക്കും. ഡോക്ടർ 6 hours പറഞ്ഞ സ്ഥിതിക്ക് അമ്മ വീട്ടിൽ പൊയ്ക്കോ, അത്രയും സമയം ഇവിടെ ഇരിക്കണ്ട. ദാസേട്ടനെ ദൈവം കൈവിടില്ല, ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. അരവിന്ദനോട് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ശരി അമ്മ. കല്യാണി, ഡോക്ടർ പറഞ്ഞ സമയത്തിനുള്ളിൽ
ദാസേട്ടൻ നിന്നെ അന്വേഷിച്ചിരിക്കും. സമാധാനമായിട്ടിരിക്കെ. നന്മയുള്ളവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. നിനക്ക് കൂട്ടായിട്ട് ഇവരിവിടെ ഉണ്ടാവും. എല്ലാവരും നോക്കിക്കോളും. ഞാൻ പോയിട്ട് വരട്ടെ. ശരിയമ്മേ. ഒന്നും വരില്ല, ഞാനല്ലേ പറയുന്നത്. ചേ, വലിയ ബുദ്ധിശാലിയാണ് പോലും. എന്താ ഇത്? നിങ്ങൾ വലിയ തന്ത്രശാലിയാണല്ലോ. ഇവളി ധീരകൃത്യം ചെയ്തപ്പോ തടഞ്ഞൂടായിരുന്നോ? ഞാൻ എങ്ങനെ തടയാനാ? എന്നോടൊന്നും ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്തതാ. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. നിനക്ക് എന്തറിയാം? ആ ദാസ് ആരാണെന്നാ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? തൃച്ചംബരത്തെ വെറും ഒരു ഡ്രൈവറോ? ദാസ് അഖിലാണ്ടേശ്വരയുടെ വിശ്വസ്തനാ. അല്പം കൂടി പറഞ്ഞാ തൃച്ചംബരത്തെ ഒരു അംഗം തന്നെ. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ദാസേട്ടാന്ന് നീട്ടി വിളിക്കുമ്പോ നീ അത് മനസ്സിലാക്കണമായിരുന്നു. 25 കൊല്ലമായി തൃച്ചംബരത്ത് ജോലി ചെയ്യുന്ന ദാസ് 35 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ അത് വിശ്വസിക്കുന്ന വിഡ്ഢികളല്ല തൃച്ചംബരത്തുകാർ. ഇത്രയും നാളും നീ ആ തൃച്ചംബരത്തെ താമസിച്ചിട്ടും ആ അഖിലാണ്ടേശ്വരിയുടെ മനസ്സ് പഠിച്ചില്ലെന്ന് വെച്ച കഷ്ടം. പോട്ടെ പ്രിയങ്കെ, അവള് അവളും നിറങ്ങി ആളാവാൻ നോക്കിയതാ. അതിനിതേ അതിന് നിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. ഞാൻ എപ്പോഴും പറയാറില്ലേ, ലക്ഷ്യമാണ് പ്രധാനം. ലക്ഷ്യത്തിലെത്താത്ത ആയുധം ശത്രുവിന്റെ ശക്തി കൂട്ടും. നിന്റെ ഈ ബുദ്ധിമോഷത്തിന്റെ ഫലം എന്താണെന്നറിയാമോ? അഖിലയും ദാസും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആക്കം കൂട്ടി. അത് സൂക്ഷിക്കണം. ഇനി ആ കമ്പനിയിലേക്കുള്ള പോക്ക് വരവ് നിന്നല്ലോ. അവസരങ്ങൾ ഉചിതമായി പ്രയോഗിക്കുന്നവനാ യഥാർത്ഥ പോരാളി. അവിടെയും എന്റെ അനുജത്തേക്ക് തെറ്റി. ഇനി നിന്റെ മുമ്പിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിക്കുന്ന ദാസിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. മറിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ അടിത്തൂടുകൾ ഇളക്കുന്നത് തൃച്ചംബരത്തിന്റേതാകില്ല, നാഗമണം കോവിലകത്തിന്റേതായിരിക്കും. ഇനി ഇവളെ കുറ്റപ്പെടുത്തണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. ക്ഷമിക്ക് പ്രിയങ്കെ. ഗംഗ, ഇനി മേലിൽ ഒരില പോലും ഞാൻ അറിയാതെ നീ അനക്കി പോരുത്. അതല്ലെങ്കിൽ ഈ വിലാസിനെ എന്തെങ്കിലും അത് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? വിളിച്ചോണ്ട് പോ ഇവിടെ എന്റെ മുമ്പിൽ നിന്ന്.
ചേച്ചി, നമ്മുടെ അച്ഛൻ എന്തു പറ്റി? ചേച്ചി ചേച്ചി ചോദിച്ചത് കേട്ടില്ലേ, അച്ഛൻ എന്താ പറ്റിയേ? എനിക്കിപ്പ എന്റെ അച്ഛനെ കാണണം. അനികുട്ട കരയല്ലേ, അനികുട്ട അക്തിക്ക് ഇപ്പൊ ആരെയും കടത്തി വിടില്ല. എന്റെ അച്ഛൻ എന്ത് പറ്റിയെന്നൊന്നും പറ ചേച്ചി. അച്ഛൻ മയക്കത്തില്ല, ബോധം വീണിട്ടില്ല. 6 മണിക്കൂർ കഴിയുന്ന ഡോക്ടർ പറഞ്ഞിരിക്കണേ. എഴുന്നേറ്റ് വാ അച്ഛ, എനിക്ക് എന്റെ അച്ഛനെ കാണണം പ്ലീസ്. എനിക്ക് എന്റെ അച്ഛനെ വേണം പ്ലീസ്. എന്റെ അച്ഛനല്ലേ എന്റെ പൊന്നച്ഛ. അച്ഛ എഴുന്നേറ്റ് വാ. ഞാൻ അച്ഛനോട് വഴക്ക് കൂടിയാലും അച്ഛനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. അച്ഛ അച്ഛനെ ഞാൻ കളക്ടറെ വരുന്നത് കാണണ്ടേ? പറയേ കാണണ്ടേ? പറയേ കാണണ്ടേ? എന്റെ അച്ഛനില്ലെങ്കിൽ എനിക്ക് കളക്ടറും ആവണ്ട, ഒരു കുന്തും ആവണ്ട. എന്നെ വിട്ടു പോവല്ല അച്ഛ. അച്ഛ ഞാൻ എന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ഒന്ന് ക്ഷമിക്ക അച്ഛ. അനിങ്ങുട്ട വാ പറയട്ടെ. അനിങ്ങുട്ട വാ പറയട്ടെ. ഞാനല്ലേ വിളിക്കണേ. വാ വാ. അച്ഛനൊന്നുമില്ല, ദാസേട്ടനൊന്നും വരില്ല. അനിയ കുഞ്ഞ്, എനിക്ക് ഇനി എന്റെ അച്ഛന്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. അനിയ കുഞ്ഞ്, അച്ഛനോട് വഴക്കിടണം എനിക്ക്. അച്ഛനോട് ഒന്ന് എണീറ്റ് വരാ. പറ അനിയ കുഞ്ഞ് പറ. നോക്ക്, ബോധം തെളിഞ്ഞാലുടെ ദാസേട്ടൻ എഴുന്നേറ്റ് വരും. മോൻ സമാധാനപ്പെട്. ദേ നോക്ക്, നിന്റെ അനിയ കുഞ്ഞല്ലേ ഈ പറയുന്നേ, വിശ്വാസാവില്ലേ? അച്ഛനൊന്നുമില്ലടാ. നോക്ക്, പണ്ടേ പണ്ടൊരിക്കൽ അച്ഛന് നെഞ്ചുവന വന്നപ്പം മരുന്ന് കഴിച്ച് മാറിയില്ലേ? അതുപോലെ ഡോക്ടറകത്ത് മരുന്ന് കൊടുത്തോണ്ടിരിക്ക, കുറച്ച് കഴിയുമ്പോ മാറിക്കൊള്ളും. കരയല്ലേ, നല്ല കുട്ടിയല്ലേ, നല്ല മോനല്ലേ, കരയല്ലേ? കരയാതെ അനിയൻകുട്ട. ധൈര്യമായിട്ട് ഇരിക്കടാ അനിയൻകുട്ട, കരയാതെ. നീ കരഞ്ഞ ചേച്ചിയും കരയും. അയ്യേ, ഇങ്ങനെയാണോ കളക്ടർ ആവാൻ പോകുന്ന ചുണക്കുട്ടികള്? നോക്ക്, നീ വേണ്ട ചേച്ചി പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. നല്ല മോനല്ലേ, കരയല്ലേ?